പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഭാഗങ്ങൾ തിരിച്ചുപിടിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി കരസേന മേധാവി ബിപിൻ റാവത്ത് രംഗത്ത്. സൈന്യം എന്തിനും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിനായി എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എന്തുതന്നെയായാലും സൈന്യം സജ്ജമാണെന്നും ബിപിൻ റാവത്ത് പറഞ്ഞു. ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ നടപടിയെടുക്കുന്നു, സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കും, സൈന്യം എപ്പോഴും സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൊവ്വാഴ്ച മന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അടുത്ത അജണ്ട പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിലെ ഭാഗങ്ങൾ വീണ്ടെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കുകയാണ്. ഇത് എന്റെ പാർട്ടിയുടെ പ്രതിബദ്ധത മാത്രമല്ല, പാർലമെന്റിൽ 1994 ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തിന്റെ ഭാഗമായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നരസിംഹറാവു സർക്കാരാണ് ഇത് പാസാക്കിയത്. ബാലക്കോട്ടിനേക്കാൾ വലിയ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുകയാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. അതിനർത്ഥം ബാലക്കോട്ടിൽ ഇന്ത്യ ചെയ്ത കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നുവെന്നതാണ്. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ബുധനാഴ്ച പാകിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇനി മുതൽ ഇന്ത്യ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ കുറിച്ച് മാത്രമേ ചർച്ച നടത്തുകയുള്ളൂവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് പാർലമെന്റ് അനുമതി നൽകിയത് മുതൽ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി. അതേസമയം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും അന്താരാഷ്ട്ര ഭീകരനുമായ മസൂദ് അസറിനെ പാകിസ്ഥാൻ രഹസ്യമായി ജയിൽ മോചിതനാക്കിയതും റിപ്പോർട്ടുകളുണ്ട്. രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് വമ്പൻ ആക്രമണം ലക്ഷ്യമിട്ട് കൂടുതൽ പാക് സൈനികർ എത്തിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനായാണ് മസൂദ് അസറിനെ ജയിൽ മോചിതനാക്കിയതെന്നാണ് വിവരം. പാക് സൈനികരിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇതിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സർക്കാർ നീക്കത്തിന് മറുപടിയായി വരും ദിവസങ്ങളിൽ സിയാൽകോട്ട്, ജമ്മു, രാജസ്ഥാൻ മേഖലകളിൽ പാകിസ്ഥാൻ ബിഗ് ആക്ഷൻ ആസൂത്രണം ചെയ്തുവെന്നാണ് IB റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള നടപടി പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് സൈനിക വിഭാഗങ്ങൾക്ക് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.